പഴയ കാലമല്ല ഇത് മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോഴാണ് അവരും എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുമായി സംസാരിക്കുന്നത് അങ്ങനെ വന്നാൽ അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും ഭയമില്ലാതെ തന്നെ അവർക്ക് അച്ഛനോടും അമ്മയോടും പറയുവാനും പങ്കുവെക്കുവാനും സാധിക്കും എന്നാൽ മനസ്സിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ആശങ്കകളും ആരോടും പറയാനാകാതെ പങ്കുവെക്കാൻ കഴിയാതെ മരണത്തിൽ അഭയം തേടുന്ന കുട്ടികളിൽ ഒരാൾ കൂടിയായിരിക്കുകയാണ് കൊല്ലം കടക്കലിലെ അനന്യപ്രിയ എന്ന ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടി വൈകുന്നേരത്തെ ചായയും കുടിച്ച് സന്തോഷമായി അമ്മയ്ക്കൊപ്പം വരുന്ന മകൾക്ക് പൊടുന്നനെ എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ബിന്ദുവിനും അറിയില്ല മകളുടെ അപ്രതീക്ഷിത വേർപാട് നൽകിയ വേദനയിൽ ഹൃദയം പൊട്ടി കരയാൻ മാത്രമേ ആ അമ്മയ്ക്കിപ്പോൾ കഴിയുന്നുള്ളൂ കഴിഞ്ഞ ദിവസമാണ് അനന്യപ്രിയ എന്ന ഇരുപത്തിരണ്ട് കാരിയുടെ മരണം സംഭവിച്ചത് വൈകുന്നേരമായതോടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാണ് അനന്യ വീടിനു പുറത്തെ കുളിമുറിയിലേക്ക് പോയത് ആ സമയത്ത് അനന്യപ്രിയയും അമ്മ ബിന്ദുവും മാത്രമാണ് കടയ്ക്കലിലെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ വൈകുന്നേരം ആറു മണിയോടെ വീടിനു പുറത്തുള്ള കുളിമുറിയിലേക്ക് പോയ യുവതി അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല തുടർന്ന് അന്വേഷിച്ചെത്തിയ അമ്മ ബിന്ദു കഥകിൽ ഏറെ നേരം മുട്ടിയിട്ടും അനന്യ വാതിലും തുറന്നില്ല ഇതോടെ അമ്മയുടെ നെഞ്ചിടുപ്പേറി കഥക്ക് തകർത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ ആ അമ്മ കണ്ടത് ഉടനെ അലമുറയിട്ട് കരഞ്ഞ അമ്മ ബിന്ദുവിൻ്റെ നിലവിളി കേട്ടാണ് അയൽക്കാരും നാട്ടുകാരും എല്ലാം ഓടിയെത്തിയത് ഉടൻ തന്നെ വാഹനം വിളിച്ച് അവശനിലയിൽ കണ്ടെത്തിയ അനന്യപ്രിയയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ നാട്ടുകാർ ഉൾപ്പെടെ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം പരിശോധിച്ച ഡോക്ടർ ചില സംശയങ്ങളും ഉന്നയിച്ചു തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ പ്രാഥമിക നിഗമനം എന്നാൽ കയറോ തുണിയോ തുടങ്ങി തൂങ്ങി മരണം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കാത്തത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇവ അഴിച്ചുമാറ്റിയതാകാം എന്നാണ് കരുതുന്നത് സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയെടുക്കും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കടയ്ക്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതേസമയം ഓമനച്ചു വളർത്തിയ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിങ്ങി പൊട്ടുകയാണ് അമ്മ ബിന്ദു അവൾ ഒന്നും തന്നോട് പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മകൾക്ക് ഇന്നീ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വേദനയോടെ ബിന്ദു പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും